ഓം ശാന്തി. ഇന്നത്തെ ശിവബാബയുടെ ശ്രീമതം 10/1/2022. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ശ്രീമതത്തിലൂടെ നിങ്ങൾ സർവരുടെയും ആത്മീയ സൽക്കാരം ചെയ്യണം. സന്തോഷത്തിൻ്റെ ടോണിക്ക് കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യണം. ഇത് തന്നെയാണ് സത്യമായ സൽക്കാരം. ചോദ്യം: ജ്ഞാനത്തിൽ ആത്മീയതയുടെ മൂർച്ച കൂട്ടാനുള്ള വിധി എന്താണ്? ആത്മീയതയുടെ ശക്തി നിറയ്ക്കാനുള്ള വിധി എന്താണ്? അതിലൂടെ ആർക്കെല്ലാം നേട്ടമുണ്ടാകും? ഉത്തരം: ആർക്ക് ജ്ഞാനം കേൾപ്പിക്കുമ്പോഴും ആത്മാവാണെന്ന് മനസ്സിലാക്കി ജ്ഞാനം നൽകൂ. ഇതിലൂടെ ആത്മീയതയുടെ മൂർച്ച കൂടും, ശക്തി നിറയും. ഈ പുതിയ രീതിയിലൂടെ ആർക്ക് ജ്ഞാനം നൽകിയാലും പെട്ടെന്ന് അമ്പ് തറയ്ക്കുന്നത് പോലെ തറയ്ക്കും. ശരീരത്തിൻ്റെ ബോധവും ഇല്ലാതാകും. പിന്നീട് മായയുടെ കൊടുങ്കാറ്റ് അഥവാ മോശമായ സങ്കല്പം പോലും വരില്ല. ക്രിമിനൽ ദൃഷ്ടിയും ഉണ്ടാകില്ല. അപ്പം ഇന്ന് ബാബ ജ്ഞാനത്തിൻ്റെ മൂർച്ച കൂട്ടാനുള്ള വിധി പറയാണ്. എല്ലാവർക്കും ജ്ഞാനം കൊടുക്കുന്ന സമയത്ത് ആത്മാവാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന ജ്ഞാനം അവരുടെ മനസ്സിൽ അമ്പ് തറയുന്നത് പോലെ തറയാം. ഇന്നത്തെ ധാരണ: ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രത്തിലൂടെ ആത്മാവിനെ കാണുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. സദാ ആത്മാവിനെ മാത്രം കാണാൻ വേണ്ടി പ്രയത്നിക്കും. ശരീരത്തെ കാണരുത്. അപ്പോൾ വികാരി ചിന്തകൾ വരില്ല, മോശമായ സങ്കല്പങ്ങൾ ഇല്ലാതാകും. 2 കൈകൾ കൊട്ടുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്. അതിനാൽ എപ്പോൾ ആരെങ്കിലും വിപരീതമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കും. നിങ്ങൾ മിണ്ടാതിരുന്നാൽ 2ാമത്തെ ആൾ തനിയെ മിണ്ടാതിരിക്കും. വരദാനം: ബ്രഹ്മബാബയുടെ സ്നേഹത്തിന് പ്രത്യക്ഷ തെളിവ് നൽകുന്ന സത്പുത്രരും സമാനരുമായി ഭവിക്കട്ടെ. ബ്രഹ്മബാബയോട് എനിക്ക് വളരെ സ്നേഹമുണ്ടെന്ന് പറയാറുണ്ട്. സ്നേഹത്തിൻ്റെ അടയാളമാണ് ആരോടാണോ സ്നേഹം ഉള്ളത്. ബ്രഹ്മബാബയോട് വളരെ സ്നേഹമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ അടയാളമാണ് ആരോടാണോ ബാബയ്ക്ക് സ്നേഹമുള്ളത് അവരോട് സ്നേഹമുണ്ടായിരിക്കണം. അതായത് ബാബയ്ക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്, അതേപോലെ തന്നെ നമ്മളും എല്ലാവരെയും സ്നേഹിക്കണം. അതാണ് ബാബ പറഞ്ഞത്. ശിവബാബയ്ക്ക് ആരോട് സ്നേഹമുണ്ടോ, ബ്രഹ്മബാബയ്ക്ക് ആരോടൊക്കെ സ്നേഹമുണ്ടോ അവരോടൊക്കെ നമുക്കും സ്നേഹം ഉണ്ടായിരിക്കണം. എന്ത് കർമ്മം ചെയ്യുമ്പോഴും കർമ്മത്തിന് മുൻപ്, വാക്കിന് മുൻപ്, സങ്കല്പത്തിന് മുൻപ് പരിശോധിക്കൂ, ഇത് ബ്രഹ്മബാബയ്ക്ക് പ്രിയപ്പെട്ടതാണോ? ബ്രഹ്മബാബയുടെ വിശേഷിച്ചും ഇതായിരുന്നു: എന്ത് ചിന്തിച്ചുവോ അത് ചെയ്തു, എന്ത് പറഞ്ഞുവോ അത് ചെയ്തു. എതിർപ്പുകൾ ഉണ്ടായിട്ടും തൻ്റെ സ്ഥിതിയിൽ ഉറച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ പ്രത്യക്ഷ തെളിവ് നൽകുക അർത്ഥം ഫോളോ ഫാദർ ചെയ്ത് സത്പുത്രരും സമാനരും ആകുക. ഇന്ന് ബാബ ബ്രഹ്മബാബയ്ക്ക് സമാനമാകാൻ വിധി പറഞ്ഞു തരികയാണ്. എങ്ങനെയുള്ള കർമ്മമാണോ ബ്രഹ്മബാബ ചെയ്തത് അതുപോലെയുള്ള കർമ്മമാണോ ഞാൻ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത് എല്ലാം നമ്മൾ പരിശോധിച്ചു കൊണ്ടുവേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാബയ്ക്ക് സമാനം സൽപുത്രരാകാനും സമാനരാകാനും സാധിക്കും. സ്ലോഗൻ: ആരുടെയാണോ സങ്കല്പത്തിൽ പോലും ദുഃഖത്തിൻ്റെ അല വരാത്തത്. അവരാണ് ഭാഗ്യശാലി ആത്മാക്കൾ. ലൗലീന സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ പരമാത്മാ സ്നേഹം അളവറ്റതാണ്, സ്ഥിരമാണ്, നിറയെ ഉണ്ട്. അത് എല്ലാവർക്കും പ്രാപ്തമാക്കാൻ സാധിക്കും. എന്നാൽ പരമാത്മാ സ്നേഹം പ്രാപ്തമാക്കാനുള്ള വിധിയാണ് വേറിട്ടവരാകുക. എത്രത്തോളം വേറിട്ടവരാകുന്നുവോ അത്രയും പരമാത്മാ സ്നേഹത്തിൻ്റെ അധികാരം ലഭിക്കും. ഇങ്ങനെ വേറിട്ടവരും സ്നേഹികളുമായ ആത്മാക്കൾക്ക് മാത്രമാണ് ലൗലീന സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ സാധിക്കുന്നത്. ഓം ശാന്തി.